അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു അനന്തമാ ഈ സ്നേഹത്തെ, ആരാധിക്കുന്നു പാരാവേ, ആരാധിക്കുന്നു ദൈവമേ, ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ, പൂസ്തിയ ദിവ്യ സ്നേഹമേ. മിശിഹായെ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസത്തെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ടുള്ള ഒരു ഒരുക്കം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം 28:13 തിരുവചനമാണ്. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തിന്മ പറയുന്നവരാണ്, നാവിനെ ദ്വേഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുവാനും മറ്റുള്ളവരെ ദ്വേഷിക്കുവാനും പലപ്പോഴും നമ്മൾ സമയം പാഴാക്കാറുണ്ട്. വചനം ഓർമ്മിപ്പിക്കുകയാണ്, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണ് എന്ന്. മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയുവാനായിട്ടും നന്മ ചെയ്യുവാനായിട്ടും നമുക്ക് സാധിക്കണമെന്ന് ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുക. പ്രത്യേകിച്ച് ഈശോയുടെ പിറവിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ നന്മ മാത്രം മറ്റുള്ളവരെ കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്രകാരം മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയുമ്പോൾ അത് കൂടുതൽ നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഈ ദിവസം മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയുവാനും മറ്റുള്ളവരിൽ നന്മ കണ്ടെത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടുന്ന കൃപ ഈശോയോട് ചോദിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹാലേലൂയ, യേശുവേ ആരാധന, ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവായ ഈശോയെ മക്കൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയുവാനും മറ്റുള്ളവരിൽ നന്മ കണ്ടെത്തുവാനും വേണ്ട കൃപ ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഭിഷേകത്താൽ ഇവരെ നയിക്കണമേ. ഇവരുടെ ഇന്നത്തെ വഴികളിലൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. എല്ലാ ആപത്തുകളും അപകടങ്ങളും പൈശാചിക ബന്ധനങ്ങളും ഇവരിൽ നിന്ന് അവിറ്റിക്കളയണമേ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഈശോയെ ആരാധന, ഹാലലുയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.